ഈ രാത്രിയിൽ പടച്ചറപ്പ് കാരുണ്യം കൊടുക്കും ബിഅദദി ശഅരി അഗ്നാമി ബനീ കൽബീ കൽബ് ഗോത്രത്തിലുള്ള ആടുകളുടെ രോമത്തിന്റെ എണ്ണമനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മഗ്ഫിറത്ത് കൊടുക്കുന്നതാണ്. ആ കൽബ് ഗോത്രത്തിന് എത്രമാത്രം ആടുകളുണ്ട്! മുമ്പ് കാലത്ത് ഓരോ കുടുംബത്തിൻ്റെയും അസറ്റ് എന്താന്ന് ചോദിച്ചാൽ ഇന്നത്തെ പോലെ ബാങ്ക് ബാലൻസ് ആയിരുന്നില്ല. അതേപോലെ തന്നെ എന്തെങ്കിലും വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് എന്നതല്ല, മറിച്ച് ആട്ടിൻപറ്റമാണ്, അവരുടെ മൃഗത്തിൻ്റെ കൂട്ടമാണ്. അതാണ് ഈ ഫുഖഹാവുക്ക് സക്കാത്തിൻ്റെ വാബ് പറയുന്നിടത്ത്, ആടിൻപറ്റത്തിനും ആടിൻപറ്റത്തിൻ്റെയും സക്കാത്ത് പറയുന്നിടത്ത്. ധാരാളം മൃഗങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ആ നാട്ടുകാർക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അവരുടെ ആടിൻ്റെ എണ്ണം അനുസരിച്ചാണ് കണക്കാക്കുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇത്രയേറെ ധാരാളം മഹത്വം ഈ രാത്രിക്ക് കൊടുക്കുമ്പോൾ എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പ്രത്യേകത കൊടുക്കുമ്പോൾ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഏതാനും വിഭാഗങ്ങളുണ്ട്. ആരാണിത് പഠിപ്പിക്കുന്നത്? ബറാഅത്തിന്റെ രാത്രിക്ക് വലിയ മഹത്വമുണ്ടെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള നേതാവ്. ആ രാത്രിയിലാണ് ഒരു മനുഷ്യന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പഠിപ്പിക്കുന്ന നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ മഹത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഏതാനും ആളുകൾ ആരാണെന്നറിയുമോ? അവർക്ക് ഈ രാത്രിയുടെ പ്രത്യേകതയില്ല, അവർക്ക് പാപമോചനമില്ല, അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല. ആരാണ് ആ വിഭാഗത്തിൽ നിന്ന് ഒന്നാമത്തെ വിഭാഗം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇല്ലാ ലികാഹിനീ ജോൽസ്യന്നെ ഒഴികെ, നക്ഷത്രങ്ങൾ നോക്കിയിട്ട് കാര്യങ്ങൾ പ്രവചിക്കുകയും നക്ഷത്ര സഞ്ചാരത്തിലൂടെ അദൃശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്ന ജ്യോത്സ്യന്മാർക്ക് ഈ രാത്രിയുടെ പ്രത്യേകതയില്ല. ഈ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നവർക്കും പ്രത്യേകതയില്ല. ജ്യോത്സ്യന്മാരെ സമീപിച്ചാൽ അവൻ്റെ അമൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയില്ലെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമത് ജ്യോത്സ്യന്മാരെ സമീപിച്ചുകൂടാ, അവരുടെ അടുത്ത് പോയിട്ട് പ്രശ്നത്തിന് പരിഹാരം തേടിക്കൂടാ. അള്ളാഹുവിന്റെ ഹബീബ് രണ്ടാമതായിട്ട് പറയുന്നു, ഔ മുഷാഹിദിൻ, കുഴപ്പമുണ്ടാക്കുന്ന ആളുകളാണ് രണ്ടാമത്തെ വിഭാഗം. നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്നവർ, കുടുംബങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവർ, ഒരു പ്രശ്നവുമില്ലാത്ത സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, മുസ്ലിമീങ്ങളെ ഹൃദയങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവർ, അവർ വലിയ ഫസാദുകാരാണ്. ഈ ഫിത്ന എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഈ രാത്രിയുടെ പ്രത്യേകതയില്ല. കള്ള് കുടിക്കുന്നവരാണ്, കള്ളിന് അഡിക്റ്റായി പോയ ആളുകൾ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ, അവർക്കും ഈ രാത്രിയുടെ മഹത്വമില്ല. ഞാൻ ആ ഭാഗം ഇപ്പൊ വിശദീകരിക്കുന്നില്ല, കാരണം അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരാണ്. മാതാപിതാക്കളെ വിറപ്പിക്കുന്ന ആളുകൾ, അവർക്ക് ഈ രാത്രിയുടെ പ്രത്യേകതയില്ല. നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം,
നിസ്സാര കാര്യങ്ങൾക്ക് മാതാപിതാക്കളെ വെറുപ്പിക്കുകയും അവരുടെ പൊരുത്തക്കേട് വാങ്ങുകയും ചെയ്യുന്ന ആളുകൾ ഈ ബറാഅത്തിൻ്റെ രാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം താൻ അവരോടുള്ള പൊരുത്തം വാങ്ങണം. അവരെ പ്രയാസപ്പെടുത്തിയാൽ ആ പ്രയാസപ്പെടുത്തിയതിൻ്റെ കാരണങ്ങൾ ഒരു പക്ഷേ അവർ കുറ്റക്കാരാണെങ്കിലും നമ്മുടെ മാതാപിതാക്കളാണെന്നുള്ള ബോധം വേണം. സഹോദരിമാരെ, ഭർത്താവിൻ്റെ ഉമ്മയും ഉപ്പയും നമ്മുടെ ഉമ്മയും ഉപ്പയുമാണ്, ആ ഒരു ചിന്തയും നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഇങ്ങനെ മാതാപിതാക്കളെ ഉറപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ രാത്രിയുടെ പ്രത്യേകതയില്ല. അതുകൊണ്ട് വെറുപ്പിച്ച ആളുകൾ അവർക്കതിൽ നിന്ന് മടങ്ങുവാനുള്ള സമയമാണിത്. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഔ മുസ്ഖുൻ അലസ്സിനാ, വിഭിചാരം പതിവാക്കിയിട്ടുള്ളവർ, വിഭിചരിക്കുന്ന ആളുകൾ, ഔ അലരിബ, അല്ലെങ്കിൽ പലിശ ഭക്ഷിക്കുന്നവർ. പലിശ ഭക്ഷിക്കുന്ന ആളുകൾക്കും ഈ ദിവസത്തിന്റെ പ്രത്യേകതയില്ല. പിന്നെയോ, പിന്നെ അല്ലാഹു നബി പറയാണ്, ഔഖാദിയ റഹിമീൻ, കുടുംബബന്ധം മുറിച്ച ആളുകൾ, കുടുംബത്തിൽപ്പെട്ട ആളുകളോട് പിണങ്ങി നിൽക്കുന്നവർ, ജ്യേഷ്ഠനും മനുജനും തമ്മിൽ പിണങ്ങി നിൽക്കുന്നു, സഹോദരിയും സഹോദരനും തമ്മിൽ പിണങ്ങി നിൽക്കുന്നവർ, ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി നിൽക്കുന്നുണ്ടോ, മക്കളും ഉപ്പയും തമ്മിൽ പിണങ്ങി നിൽക്കുന്നുണ്ടോ, ഇങ്ങനെ ആരോടൊക്കെ പിണങ്ങി നിൽക്കുന്നുവെങ്കിലും ആ പിണക്കമെല്ലാം മാറ്റേണ്ട സമയമാണ്. അപ്പൊ ആ പിണങ്ങി നിൽക്കുന്നവർക്കും ഈ രാത്രിയുടെ മഹത്വമില്ല. ഔ സാഹിരിൻ, സിഹിർ ചെയ്യുന്ന ആളുകൾ, കുടുംബത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ചില ആളുകൾ ഏതെങ്കിലും സാഹിര്യങ്ങളെ സമീപിച്ചുകൊണ്ട് ഈ കുടുംബത്തിൽപ്പെട്ട ആളുകളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇങ്ങനെ ഈ എട്ട് വിഭാഗത്തിൻ്റെ ബറാഅത്തിൻ്റെ രാത്രിയുടെ പ്രത്യേകതയില്ലെന്ന്, ഈ രാത്രിക്ക് വലിയ മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ച നേതാവ് പഠിപ്പിക്കുകയാണ്.